തൃശൂർ പാലിയേക്കരയിൽ കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തക മന്ത്രി ജലീലിന്റെ വാഹനവ്യൂഹം തടയാൻ ശ്രമിച്ചു. വാഹനവ്യൂഹത്തിന് മുന്നിലേക്ക് ചാടിയ ഒരു പ്രവർത്തകന്റെ കൈയൊടിഞ്ഞു. കൊച്ചി കമ്പനിപ്പടിയിൽ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയായിരുന്ന യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എൻ കെ ഷിജു ചേരുന്നു വിവരങ്ങളുമായി. ഷിജു, മന്ത്രിയെ തടയാൻ ശ്രമിച്ച് പരിക്കേറ്റ പ്രവർത്തകന്റെ പരിക്ക് സാരമുള്ളതാണോ? കമ്പനിപ്പടിയിൽ നിലവിലെ സാഹചര്യം എങ്ങനെ? സംഘർഷമാണോ? സുജയ, മന്ത്രി 4 മണിക്കാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കായി പുറപ്പെടുന്നത്. ഈ പുറപ്പെടുമ്പോൾ തന്നെ വീടിന് മുന്നിൽ വലിയ പ്രതിഷേധമുണ്ടായി. അതിനുശേഷം വഴിനീളെ വിവിധ സംഘടനാ പ്രതിനിധികളുടെ പ്രതിഷേധത്തിനിടയിലാണ് ഇപ്പോൾ മന്ത്രി തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ വളാഞ്ചേരിയിൽ തന്നെ പ്രതിഷേധമുണ്ടായി. അതിനുശേഷം തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ സുജയ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധമുണ്ടായി. ഇവിടെയാണ് പ്രവർത്തകർ, ഈ തിക്കിലും തിരക്കിലും പെട്ട ഒരു പ്രവർത്തകന്റെ കൈയൊടിയുകയുണ്ടായി. ഈ മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് പ്രവർത്തകർ എടുത്തുചാടി. അല്പസമയം മുമ്പ് കമ്പനിപ്പടിയിൽ ഒരു വലിയൊരു സംഘർഷത്തിന്റെ പ്രതീതിയാണ്. നിരവധി പ്രവർത്തകർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം രണ്ട് ഭാഗത്തായി, അതായത് യുവമോർച്ച പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രണ്ട് ഭാഗത്തായി സംഘടിച്ച് നിൽക്കുകയാണ്. എന്തായാലും കരിങ്കൊടി കാണിക്കുമെന്ന ഒരു വലിയ, എന്തായാലും കരിങ്കൊടി നിർബന്ധമായും മന്ത്രിയെ കാണിച്ച് പ്രതിഷേധം അവസാനിപ്പിക്കുമെന്ന ഒരു വലിയ വാശിയിൽ തന്നെയാണ് പ്രവർത്തകർ നിൽക്കുന്നത്. പോലീസ് ഇപ്പോൾ തന്നെ ഈ നിരവധി പേരെ കരുതൽ, അതായത് 15 യുവമോർച്ച പ്രവർത്തകർ, അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുറച്ച് പേർ, അവരെ എല്ലാം തന്നെ കരുതൽ കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിരവധി പേർ സംഘടിച്ച് നിൽക്കുകയാണ്. ശക്തമായ പ്രതിഷേധം വഴിനീളയുണ്ട്. നിങ്ങൾ ഈ പ്രതിഷേധിക്കാൻ വന്നതാണോ? എന്താണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുക? യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജലീലിനെ, ഇത് അഴിമതി വീരനായിട്ടുള്ള ജലീലിനെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാൻ വേണ്ടി വന്നാണ്. സാധാരണ പ്രതിഷേധങ്ങൾ മുഴുവൻ നടക്കാറുണ്ട്. ജലീൽ വരുന്നതിന് അരമണിക്കൂർ മുമ്പേ ഈ ആളുകളെ പ്രതിഷേധിക്കാൻ വന്ന ആളുകൾ, ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാൻ വന്ന ആളുകൾ എന്തിനാണ് പ്രിവെന്റീവ് അറസ്റ്റ് നടത്തുന്നത്? പോലീസ് ബലം പ്രയോഗിച്ച് അടിച്ചമർത്തിയെ കൊണ്ടുപോയത് പ്രതിഷേധിക്കാൻ വന്ന ആളുകൾ ഇതുപോലെ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. മന്ത്രിമാർ തലയിൽ മുണ്ടിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ പോകുന്നതിന് ഒരു കുഴപ്പവുമില്ല. മന്ത്രിപുത്രന്മാർ കഞ്ചാവ് കച്ചവടം നടത്തുന്നതിനും ലഹരി മരുന്ന് നടത്തുന്നതിനും ഒരു കുഴപ്പമില്ല. ഇവിടെ പ്രതിഷേധിക്കാൻ വന്നവർക്കാണ് കുഴപ്പം. അപ്പൊ ആർക്കാണ് സത്യത്തിൽ കുഴപ്പമെന്നുള്ളതാണ് കേരളം. എന്തായാലും നിങ്ങൾ ഇനിയും പ്രതിഷേധിച്ചിട്ടേ? തീർച്ചയായിട്ടും മന്ത്രിക്കെതിരായി പ്രതിഷേധം നടത്തിയിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുകയുള്ളൂ. എന്തായാലും അല്പസമയത്തിനകം തന്നെ, അതായത് ആലുവ മേഖലയിലേക്ക് മന്ത്രി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയം, ഏതാണ്ട് 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ കമ്പനിപ്പടി വഴി മന്ത്രി കടന്നു പോകും. ആ ഘട്ടത്തിൽ രണ്ടിടത്തായി പ്രതിഷേധം ശക്തമായി നടത്തുമെന്ന് തന്നെയാണ് യുവമോർച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഏതാണ്ട് 100 പോലീസുകാരും ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിനായി എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ കമ്പനിപ്പടിയിൽ നിലനിൽക്കുകയാണ്. സുജയ്.